വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ആസ്തി വിവരശേഖരണത്തിന് തുടക്കമായി. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ആദ്യമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ആസ്തികളുടെ ശേഖരത്തിനായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. വിവിധ കുടിവെള്ള പദ്ധതികൾ, കാനകൾ, താറിട്ട റോഡുകൾ, കലുങ്കുകൾ, കുളങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരശേഖരമാണ് ലക്ഷ്യംവെക്കുന്നത്. ഫോറസ്റ്റിയുടെ അക്രഡേറ്റ് ഏജൻസിയായ സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന ഏജൻസിക്കാണ് ഗ്രാമപഞ്ചായത്ത് ചുമതല നൽകിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. യാതൊരു തരത്തിലുള്ള തെളിവുകളും നമുക്ക് ശേഖരിച്ച് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ പഞ്ചായത്തിലെ എത്ര കിലോമീറ്റർ താറിട്ട റോഡുണ്ട്, എത്ര കുടിവെള്ള പദ്ധതികളുണ്ട്, എത്ര കാനകളുണ്ട്, എത്ര കരിങ്കുകളുണ്ട്, എത്ര കുളങ്ങളുണ്ട്, ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് പ്രദേശത്തെ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പറയുന്നത് അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പല ഗ്രാൻറ്റുകളും നമുക്ക് കൃത്യമായി നമ്മുടെ കണക്കില്ലാത്തത് കൊണ്ട് വർഷം വർഷം കൂട്ടി വരുന്ന ആ ഗ്രാൻറ്റുകൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യവും നമുക്ക് നിലനിൽക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് പഴയന്നൂർ പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ പൊതു ആസ്തികളും സംരക്ഷിക്കപ്പെടുക മാത്രമല്ല അതിൻ്റെ മറ്റു തരത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താനും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആവശ്യമായ അത്യാവശ്യമായ ഗ്രാൻറ്റുകളൊക്കെ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനും ഒക്കെ നമുക്ക് നമ്മളിൽ എന്തെല്ലാം നമ്മളുടെ കയ്യിലുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണ നമുക്കുണ്ടായേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ തരത്തിലുള്ള പൊതുവാസികളുടെയും കണക്ക് അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു അത്ലറ്റിക് ഏജൻസിയെ നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് മുതൽ ഒന്നാം വാർഡ് മുതൽ ഇത് ആരംഭിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർമാരെ എഴുതി കൊടുത്തിട്ടുള്ള കണക്കുകളാണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ പോലും ഇതിൻ്റെ സർവേ നടക്കുമ്പോൾ അത് വിട്ടുപോയിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് നിലനിൽക്കുകയാണ്. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത, ഏജൻസിയുടെ ഡയറക്ടർ ജയരാജൻ സി ആർ, ഫീൽഡ് കോർഡിനേറ്റർ അർജുൻ ടി സി, ഫീൽഡ് എഞ്ചിനീയർമാരായ യൂജിൻ ജേക്കബ്, അഖിൽ രമേശ്, 21 വാർഡ് മെമ്പർ രാധാ രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഹംസ, മെമ്പർമാരായ പ്രദീപ്, കൃഷ്ണൻകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു.